നമസ്കാരം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ കർണാടകയിലെ ഒരു ഹൈവേ ദാബയിലാണ് കേട്ടോ. ദാബകളും ഞാനുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഇന്ത്യയിലെ ഒരുപാട് യാത്രകളിലും വിശന്ന് വലഞ്ഞ് നടക്കുന്ന കാലത്തുമൊക്കെ ദാബകളിൽ നിന്ന് അതിരുചികരമായിട്ടുള്ള ഡാൽ വിഭവങ്ങളും പിന്നെ ചിക്കൻ വിഭവങ്ങളും ആസ്വദിച്ച് കഴിച്ചൊരു ഓർമ്മ എനിക്ക് പറയാനുള്ള ആളാണ്. ഈ ഹരിയാന സൈഡിൽ, അതായത് നമ്മൾ ഡൽഹിയിൽ നിന്നൊരു ചണ്ഡീഗഡ് സൈഡൊക്കെ പോകുമ്പോൾ ഹരിയാന സൈഡിൽ നല്ല ഒരു രണ്ട് റോഡിൻ്റെ സൈഡിൽ മുഴുവനും ദാബകളുടെ ഒരു പൂരമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ റോഡ് സൈഡിൽ കാണുന്ന ചീപ്പ് ഈറ്ററീസ് അല്ല, അതിന് മേലെ ഗംഭീരമായിട്ട് ആംബിയൻസിലും പല പല ഫീച്ചേഴ്സുള്ള ദാബകൾ. എൻ്റെ ഓർമ്മയിലെ ഹരിയാനയിലെ സുഖ്ദേവ് ദാബകൾ, പിന്നെ ഈ ഒറീസ ഭാഗത്ത് കാണുന്ന ചിൽക്ക ദാബകൾ, ആ ലേക്കിന് സൈഡിലൊക്കെ കാണുന്നത്, അങ്ങനെ കുറേ ദാബകൾ പോയിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തെയും ഫുഡ് ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് കുറച്ച് ദിവസം ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ വീട്ടിൽ അമ്മയുടെ ഫുഡൊക്കെ മിസ് ചെയ്യും. അപ്പോൾ ചെയ്യുന്ന പരിപാടി നല്ല ഡാല് കിട്ടുന്ന ഡാബയിൽ കയറും. എനിക്ക് മധ്യപ്രദേശിലൊക്കെ നമ്മളുടെ ഭോപ്പാൽ സൈഡിലൊക്കെ കഴിച്ച ഓർമ്മയൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. അന്നൊക്കെ ഹെൽത്തൊക്കെ ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി. ഒരു മാസം നീണ്ട യാത്രയായിരുന്നു. തിരിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഹെൽത്തൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയ സമയത്ത് ഏതെങ്കിലും ഒരു ഡാബയിൽ കയറിയിട്ട് നല്ല ഡാൽ ടട്ക, ഡാൽ ഫ്രൈ ഏതെങ്കിലുമൊക്കെ കഴിക്കും. അത് മാത്രം കഴിക്കും, ഒന്നുമില്ല, ബോഡിയിൽ കുറച്ച് പ്രോട്ടീനൊക്കെ കയറാനൊക്കെ ആയിട്ടാണ്. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലൊരു റോഡ് സൈഡിലൊരു, എനിക്ക് സ്ഥലം ഞാൻ മറന്നു വരിക്കുന്നു, കാരണം കുറച്ച് കാലം മുമ്പ് എടുത്ത വീഡിയോ. ആ ഡാബിലെ അടുക്കളയിൽ കയറിയിട്ട് ആ കുക്കിൻ്റെ കൂടെ കഥ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് എടുത്ത കുറച്ച് വീഡിയോസാണിത്. ആള് വളരെ നിസാരമായിട്ട് ഓരോരോ ഡിഷസ് മാറി 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 ഉണ്ടാക്കുന്നുണ്ട്. മോസ്റ്റ്ലി ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച് റൊട്ടി വിഭവങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന ഡാള്, പിന്നെ അണ്ട ബുർജി, പിന്നെ ഒരു സബ്ജി, ഇതാണ് ആൾ ഉണ്ടാക്കുന്നത്. ഇത്ര സ്പീഡിലാണ് ആൾ കാര്യങ്ങൾ ചെയ്യണമെന്നറിയോ. പെട്ടെന്ന് പെട്ടെന്ന് ഓരോരോ ഇൻഗ്രീഡിയൻസ് ഇടും, എന്നിട്ട് ആ ഡാളിലേക്ക് ഡാൽ ടട്ക, നമ്മൾ വെളുത്തുള്ളി, കുറച്ച് മുളക് പൊടി, അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഫിനിഷിങ് വർക്കുണ്ടല്ലോ, അതൊക്കെ ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് കണ്ടു നിൽക്കുമായിരുന്നു. ദാബാസ് നമ്മുടെ ഹൈവേയുടെ ഒരു ലൈഫ് ലൈനാണ്. പറയുമ്പോൾ 5 രൂപയ്ക്ക് റൊട്ടി കിട്ടും, 20-25 രൂപയ്ക്ക് ഡാള് കിട്ടും. ഒരാൾക്ക് ചീപ്പായിട്ട് ഫുഡ് കഴിക്കാൻ ആദ്യം പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലം ഡാബയാണ്. കാരണം ഫ്രഷായിട്ട് നമ്മൾ പോയ ശേഷം ആയിരിക്കും ഒരു ഫുഡ് ഉണ്ടാക്കുക, അത് നമുക്ക് ചൂടോടെ തരുകയും ചെയ്യും, ഒപ്പം നമ്മളോട് സ്നേഹം അവർക്ക് ഉണ്ടാവും. അതൊക്കെ കൊണ്ടാണ് റെസ്റ്റോറൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ റോഡ് സൈഡ് ദാബാസ് കൂടുതലും ക്ലിക്കാവാറുള്ളത്.